നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ ആപ്രോണ് പോയ വണ്ടി കുറ്റി പോയ വണ്ടി എന്ന് പറയുന്നത്. അത്തരം വണ്ടികൾക്ക് മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്രോണിന്റെ മുകളിലാണ് ഈ സസ്പെൻഷന്റെ മൗണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അലൈൻമെന്റ്, അതായത് കമ്പനിയിൽ നിന്നും മാനുഫാക്ചർ കൊടുത്തിരിക്കുന്ന അലൈൻമെന്റ് തെറ്റും. അതായത് അത് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള അലൈൻമെന്റ് ആയിരിക്കും. അത് പിന്നെ നമ്മൾ കൈ കൊണ്ടൊക്കെ വർക്ക് എടുക്കുന്ന ടൈമിൽ അത് തെറ്റിപ്പോവും. പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ തീരെ കംഫർട്ട് കിട്ടൂല. ഈ ആപ്രോണിൻ്റെ മുകളിൽ പുറമേ നിന്നാണെങ്കിലും കമ്പനിയിൽ നിന്നാണെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഈ ആപ്രോണിൻ്റെ സൈഡിലുള്ള പേസ്റ്റിംഗ് ഒക്കെ വളരെ സോഫ്റ്റാവും. ഇതാണ് ഈ ഞാൻ പറഞ്ഞ മൗണ്ട്. ഈ പേസ്റ്റിംഗ് കാണുന്നുണ്ടല്ലോ, ശരിക്കും പുറമേ നിന്നൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ വാരി പൊത്തിയ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ആക്ച്വലി ഇങ്ങനെ ആപ്രോണിൻ്റെ മുകളിൽ പണിയെടുത്ത വണ്ടികൾ എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഗ്യാരണ്ടിയും ഇല്ല വണ്ടിയുടെ പ്രീവിയസ് പെർഫോമൻസ് കിട്ടും എന്നുള്ളത്. കാരണം നമുക്ക് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു കംഫേർട്ട് ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനത്തെ വണ്ടികൾ. ഓക്കേ.